എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്തെണ്ണമുണ്ട്. ഒന്ന്, തൗബ ചെയ്യുന്നവർക്ക് വേണ്ടി ജീവിതത്തിൽ എന്ത് തെറ്റുവന്നാലും അള്ളാഹുവോട് പറ, നീ രക്ഷപ്പെടും. രണ്ട്, ഇമാമിൻ്റെ ആമീൻ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയുന്നവർ. മൂന്ന്, നിസ്കാരപ്പായിരിക്കുന്നവർ. നാല്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ വിഭാഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ വിഭാഗം നിസ്കാരപ്പായിരിക്കുക. നാലാമത്തെ വിഭാഗം ആരാ? വെടികൊണ്ടതുപോലെ ഇരിക്കണം. നാലാമത്തെ വിഭാഗം ആരായിരുന്നു? ഒളവോടുകൂടി കിടന്നുറങ്ങുന്നവർ. അഞ്ചാമത്തെ വിഭാഗം സ്വലാത്ത് പറയുന്നവർ. അഞ്ചെണ്ണം പഠിച്ചു, ഇനി അഞ്ചെണ്ണം കടം കിടക്കട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആറാമത്തെ വിഭാഗമാര, ഒന്നുകൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാരുടെ വീട്ടിൽ മലക്കുകൾ വരും, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളിൽ ചില ആൾക്കാരുടെ വീട് കാണാൻ ആരു വരും? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുവോ? വരൂല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരുവോ? വരൂല്ല. പിന്നെ ആരു വരും? അള്ളാഹുവിൻ്റെ മലക്കുകൾ നിൻ്റെ വീട്ടിലിറങ്ങി വരും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. ഏത് വീട്ടിലാ മലക്കുകൾ വരിക? ഏത് വീട്ടിലാ മലക്കുകൾ വരിക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു വീടിനെ കുറിച്ച് പറയാം. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു വീടിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു വീടിൻ്റെ ചരിത്രം അള്ളാഹ പറയുന്നുണ്ട്. ഏത് വീടെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സുലൈം എന്ന് പറയുന്ന ഭാര്യ വീടിൻ്റെ വാതിലിൽ തൻ്റെ ഭർത്താവിനെയും തൻ്റെ മകനെയും കാണാഞ്ഞിട്ടിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതാ കണ്ട പെണ്ണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് നിസ്കരിക്കാൻ പോയ മകനെയും വാപ്പയും മകനെയും ഭർത്താവിനെയും കാത്ത് വീടിൻ്റെ വാതിൽ നിൽക്കുകയാണ്. ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, അപ്പൊ പൂമുഖ വാതുക്കൽ, എന്താ പൂമുഖ വാതുക്കൽ, സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ അല്ലേ? ഏത് ഭാര്യ അപ്പ പൂന്തിങ്കളും പിടിച്ചോണ്ട് വീടിൻ്റെ മുമ്പിൽ നിൽക്കണേ? ഏത് ഭർത്താവിനെ കാത്ത് ഏത് ഭാര്യ നിൽക്കണങ്ങളെന്ന് പഠിച്ചു വയ്ക്കേ. ഒന്നും പറയാൻ പറ്റൂല, കാരണം കേസെടുത്ത് കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ അല്ലേ? സ്വന്തം ഇഷ്ടത്തോടു കൂടി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേസില്ല. എന്ത് നല്ല നാടില്ലേ. ഇവിടെ പെൺമക്കൾ ആലിച്ചു നോക്കറപ്പേ. ഇപ്പം 21 വയസ്സായി, അതാ അടുത്ത പടക്കം. 18 വയസ്സാകുമ്പോൾ ചാടാൻ വേണ്ടി ക്ലാസ്സൊക്കെ നിർത്തി നിർത്തിയിരുന്നു ഞാൻ. കാമുകൻ, പാവപ്പെട്ടവൻ. 18 വയസ്സാകുമ്പോഴത്തേക്ക് എന്നാ മോളെ നിനക്ക് 18 തികയുന്നത്? അന്ന് ഞാൻ വരും, നീ ചാടണം. കാമുകം പറഞ്ഞു കൊടുത്തു. കോടതി കൊണ്ടുപോകുമ്പോൾ ജഡ്ജി സാറ് ചോദിക്കും, നിനക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രായപൂർത്തിയായിട്ടുണ്ട്, വാപ്പാനെ ഉമ്മാനെയും വേണോ കാമുകനെ വേണോ? കാമുകനെ വേണമെന്ന് പറഞ്ഞാൽ കൂടെ വിടുമെന്ന് പറഞ്ഞ് ക്ലാസ്സൊക്കെ കൊടുത്ത് നിർത്തിയിരുന്ന, ഇപ്പം ആകാശത്ത് നോക്കിയിട്ട് നക്ഷത്രം എണ്ണുന്നുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല, ആലോചിക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? മൂന്ന് പെൺമക്കളുള്ള വാപ്പമാരെന്ന് കൈവക്കിക്കേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ. രണ്ടെണ്ണം ഉള്ളത്, രണ്ട് പെൺമക്കളുള്ളവർ, ഒരെണ്ണമെങ്കിലും ഉള്ളത്, ആ രക്ഷപ്പെട്ടു. പൊതുവിലെന്തെന്നറിയോ? ഇല്ലാത്തൊരു പോട്ട വാപ്പ, നമ്മളെന്ത് ചെയ്യാനാ? അള്ളാഹ് തരണ്ടേ? അള്ളാഹു നമ്മ എന്താ പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് മൂന്ന് പെൺകുട്ടികളുണ്ട്. അള്ളാഹു മൂന്ന് പെൺമക്കളെ കൊടുത്തു. ആ മൂന്ന് പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞേ. അപ്പൊ സഹാബി ചോദിച്ച്, രണ്ട് ഒരെണ്ണം ഇങ്ങനെ പറഞ്ഞ്, നിസ്കരിച്ചവൻ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല, പള്ളി കെട്ടിക്കൊടുത്തവൻ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല, ഖുർആൻ പഠിച്ചവൻ നാളെ എൻ്റെ കൂടെയാണെന്നല്ല പറഞ്ഞത്. ആർക്കെങ്കിലും അള്ളാഹു പെൺമക്കളെ കൊടുത്തിട്ട് ആ പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ ഇത്രയും വലിയ ഒരു പ്രതിഫലം അള്ളാഹുവെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് എന്താ? ഇതിനെ വളർത്തൽ അത്രയും വലിയ പ്രയാസമാണ്. ഒരു പെൺകുട്ടിയെ 18 വയസ്സ് വരെ കൊണ്ട് എത്തിക്കുന്നതെങ്കിൽ അതാ ഏറ്റവും വലിയ ജിഹാദ്. അല്ലാതെ വേറെ ജിഹാദ് ഒന്നുമില്ല. ഹലാൽ ജിഹാദ് ഒന്നുമല്ല, തുപ്പലി ജിഹാദ് ഒന്നുമല്ല. ഒരു പെൺകുട്ടിയെ 18 വയസ്സ് വരെ, ഇനി 21 വയസ്സ് വരെ കൊണ്ടെത്തിക്കണമെങ്കിൽ ഒരു വാപ്പ സക്കറാത്തിൻ്റെ വലി വലിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തണം മക്കളെ, അപ്പോഴാ സ്വർഗം കിട്ടുക.
അല്ലാതെ കിട്ടാ ഇങ്ങനെ നടക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭാര്യ വീടിൻ്റെ വാതിലിൽ കാത്തു നിൽക്കുന്നു ഭർത്താവിനെ കാണാഞ്ഞിട്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ പോയ ഭർത്താവിനെ കാണാഞ്ഞിട്ട് ഉമ്മു സുലൈം കാത്തു നിൽക്കുകയാ. അങ്ങനെ നോക്കുമ്പോൾ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഭർത്താവ് ഇങ്ങനെ നടന്നു വരുന്നു, മകൻ നടന്നു വരുന്നു. ഉമ്മു സുലൈമിന് സന്തോഷമായി, ഉമ്മു സുലൈമിന് സന്തോഷമായി. വീടിൻ്റെ മുന്നിൽ വന്നപ്പോൾ തൻ്റെ ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തൻ്റെ മകനായ അനസ് റളിയല്ലാഹു തആല അൻഹു, പിന്നെ പ്രായമുള്ള ഒരു മനുഷ്യൻ വീടിനകത്തേക്ക് കയറി വന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മു സുലൈം ചോദിച്ചു, ആ കൂടെ വന്ന മനുഷ്യൻ ആരാ? ആ കൂടെ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഇശാ നിസ്കാരം കഴിഞ്ഞു പള്ളിയുടെ വെളിയിൽ ഇറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ചോദിച്ചു, ഒരു പാവപ്പെട്ടവനുണ്ട്, ആരാ ഭക്ഷണം കൊടുക്കുക? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കൊടുക്കാൻ നബിയെ, ഞാൻ കൊടുക്കാൻ നബി. അങ്ങനെ വിളിച്ചോണ്ട് വന്നതാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഈ മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണം എവിടെ? ഈ മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണം എവിടെ? നിങ്ങൾ എന്തിനാ വിളിച്ചുകൊണ്ട് വന്നേ? ഈ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ. ആകെ ഇരിക്കുന്നത് ഈ ഇരിക്കണ ഭക്ഷണമേ ഉള്ളൂ. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം കൂടെ മകന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആകെ വീടിനകത്തുള്ളതൊരല്പം ഭക്ഷണം. ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം കൂടെ മകന് കൊടുക്കണം, കാരണം അവൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അപ്പൊ ആ ഭക്ഷണമല്ലാതെ വേറെ ഒന്നും ഈ വീടിനകത്തില്ല. പിന്നെങ്ങനെ ഈ സാധുവിന് കൊടുക്കുക? നിങ്ങൾ എന്തിനാ വിളിച്ചോണ്ട് വന്നേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയ്ക്കും ഭർത്താവിനും സങ്കടമായി. അബൂ തൽഹ തങ്ങൾ കരയ, അല്ലാ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞൊരു സാധുവിനെ വിളിച്ചു കൊണ്ടുവന്നു. കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലാ. വാപ്പായും ഉമ്മായും കാണാതെ വന്നപ്പോൾ ഈ മോൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ വാപ്പയും ഉമ്മയും കരയുന്നു. എന്തിനാ ഉമ്മച്ചി കരയുന്നേ? മോനെ, വാപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണം ഇല്ല മോനെ, മോന് തിന്നാനുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മൂന്ന് പേരും അടുക്കളയ്ക്കകത്ത് ഇങ്ങനെ ഇരുന്ന് കരയുക. മൂന്ന് പേരും വീടിൻ്റെ അടുക്കളയ്ക്കകത്തിരുന്ന് കരയുകയാ. അപ്പോഴാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്താ വഴി എന്നറിയുമോ? ഈ ഭക്ഷണമെടുത്ത് ഉള്ള ഭക്ഷണമെടുത്ത് ഒരു പാത്രത്തിനകത്ത് വെക്കാം, എന്നിട്ട് നിങ്ങൾ മൂന്ന് പേരും കൂടെ തിന്നാനിരിക്ക്. വാപ്പയും മകനും ആ മനുഷ്യനും കൂടെ ആ പാത്രത്തിൻ്റെ അടുത്ത് തിന്നാനിരിക്ക്. ഭക്ഷണത്തിലേക്ക് തിന്നാനിരുന്ന് കഴിയുമ്പോൾ ഉമ്മ മകനോട് പറഞ്ഞു കൊടുത്തു, മോൻ എന്ത് ചെയ്യണം? വിളക്കണയ്ക്കണം. അടുത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്ക് എൻ്റെ പൊന്നുമോനങ്ങ് തട്ടി അണയ്ക്കണം. എന്നിട്ട് മോൻ വാരി തിന്നരുത് കേട്ടാ, തിന്നുന്നത് പോലെ അഭിനയിച്ചാൽ മതി. 11 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പട്ടിണി കിടന്ന ദിവസങ്ങളായി പട്ടിണിയെ ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് ആ മകനോട് ഉമ്മ പറഞ്ഞു കൊടുത്തു, മോൻ എന്ത് ചെയ്യണം? വിളക്ക് അണച്ചിട്ട് എൻ്റെ മോൻ വാരി തിന്നരുത്. ആ പാവപ്പെട്ടവൻ ഭക്ഷണം കഴിക്കട്ടെ, എൻ്റെ മോൻ എന്ത് ചെയ്താൽ മതി? അഭിനയിച്ചാൽ മതി. ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തു വെച്ചു, മൂന്ന് പേരും കൂടെ തിന്നാനിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണത്തിൽ നോക്കി, ഉമ്മയുടെ മുഖത്ത് നോക്കി. കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അനസ് റളിയല്ലാഹു തആല അൻഹു പക്ഷേ സ്വാലിഹായ മകന, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കുന്ന മകൻ. ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണച്ചു, എന്നിട്ട് അവിടെ ഇരുന്ന് അഭിനയിച്ചു. ആ സാധുവായ മനുഷ്യൻ ഇതൊന്നും അറിയാതെ ഭക്ഷണം വാരിക്കഴിച്ചു. അവസാനം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്തിറങ്ങിപ്പോയി. അവർ മൂന്ന് പേരും അന്ന് പട്ടിണി കിടന്നു. വാപ്പയും ഉമ്മയും മകനും ആരും പരാതി പറഞ്ഞില്ല. അവർ മൂന്ന് പേരും അന്ന് രാത്രി അവിടെ തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം വരാതെ കിടന്നു കിടന്നുറങ്ങിയപ്പോഴോ സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് ഭാര്യയെ വിളിച്ചു, മകനെ വിളിച്ചു നിസ്കരിക്കാൻ. പൊന്നുമകൻ പറഞ്ഞു, ഉപ്പ എനിക്ക് ശരീരം തളരുന്നു വാപ്പ. വാപ്പ ചുമലിൽ കയറ്റി കൊണ്ടുപോകാം മോനെ പള്ളിയിൽ. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൻ്റെ ചുമലിലെടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി സുബഹി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അയിന അബൂ തൽഹ, അബൂ തൽഹ എവിടെ? എൻ്റെ അബൂ തൽഹ എവിടെ? പള്ളിയുടെ ഏറ്റവും പുറകിലൊരു മൂലയിൽ തളർന്നിരുന്നു കൊണ്ട് പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാ, ഞാനിവിടെ ഉണ്ട് നബിയെ. അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ ഒരു വിരുന്നുണ്ടല്ലോ, നിന്റെ വീടിൻ്റെ അകത്ത് ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ ഒരു വിരുന്നുണ്ടല്ലോ, ആ വിരുന്ന് അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നബിയെ? എൻ്റെ വീടിനകത്ത് നടന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിൽ ആയത്തിറങ്ങി. നിന്റെ വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി.
ഇന്നലെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന് ഖുർആനിന്റെ ആയത്ത് ഓതി തന്നു, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഉതൂ ويؤثرون على أنفسهم ولو كان بهم خصاصة അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇന്നലെ ആയത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് അല്ലാണ്ട് ഖുർആനിൽ ആയത്തിറങ്ങി എന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ ആയത്തിറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം ഖുർആൻ പരിപൂർണമായി, ഖുർആൻ പരിപൂർണമായി. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, അബൂ തൽഹ, നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും സദക്ക ചെയ്തിട്ട് പട്ടിണി കിടക്കുന്നത് കാണാ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാണ്. അബൂ തൽഹയുടെ വീട് കാണാൻ, ഉമ്മു സുലൈമിന്റെ വീട് കാണാൻ, അനസിന്റെ വീട് കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ സുബഹി വരെ ഇറങ്ങി വന്നെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ മറക്കല്ലേ, രോഗികളെ മറക്കല്ലേ, മുന്നിൽ വരുന്നവനെ ആട്ടി ഓടിക്കല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ.